കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ജീവന്റെ സമൃദ്ധിയാണ് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. ഇതാ ജീവൻ തരുന്നവനാണ് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നവൻ. ജീവൻ തന്നെയാണ് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ഈ നിമിഷങ്ങൾ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ള സമയമാണ്. നമ്മുടെ ദൈവം നമ്മുടെ അടുത്തുള്ളപ്പോൾ ദൈവത്തെ വിളിക്കാനല്ലേ വചനം പറയുന്നത്? നിന്റെ കയ്യെത്തും ദൂരത്ത് കർത്താവ് ഉള്ളപ്പോൾ അവനെ വിളിക്ക്. നിന്റെ വേദനകൾക്കും നിന്റെ ദുഃഖങ്ങൾക്കും നിന്റെ ദുരിതങ്ങൾക്കും നിന്റെ സങ്കടങ്ങൾക്കും നിന്റെ നൊമ്പരങ്ങൾക്കും നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങൾക്കും നിന്റെ കർത്താവ് ഉത്തരം തരും. നിന്റെ മനസ്സിന്റെ ഭാരമെല്ലാം ഇറക്കി വെക്കേണ്ട സമയമാണ്. നിന്റെ സ്വകാര്യ വേദനകള് തമ്പുരാനോട് പങ്കുവെക്കേണ്ട സമയമാണ്. ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളില്ലേ? ഞാൻ എത്ര പറഞ്ഞാലും ഞാൻ എത്ര പങ്കുവെച്ചാലും എന്റെ വേദന ആർക്കും മനസ്സിലാകില്ല എന്ന് പലപ്പോഴും നീ പറയാറില്ലേ? ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതല്ലേ നിന്റെ വേദന, നിന്റെ ഭാരം. നിന്റെ വേദനകള് നീ പങ്കുവെക്കുന്നതിലും ഉപരി കൃത്യമായും മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ഇതാ യൽധാരയിലുണ്ട്. ഈശോ വന്നതുപോലും നിന്റെ പാപത്തിന്റെ ഭാരം ഏറ്റെടുക്കാനല്ലേ, നിന്റെ വേദനകളും നിന്റെ സങ്കടങ്ങളും നിന്റെ കണ്ണുനീരും ഏറ്റെടുക്കാനല്ലേ ഈശോ ലോകത്തിലേക്ക് വന്നത്. കർത്താവേ, ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ നൊമ്പരങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാരവും അസ്വസ്ഥതകളും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് ഇറക്കി വെക്കുന്നു. ഞങ്ങളെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, ഞങ്ങളെ ശ്രവിക്കാൻ ഒരാളുണ്ടല്ലോ, ഞങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒരു ദൈവമുണ്ടല്ലോ, ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാൻ തമ്പുരാനെ ഞങ്ങൾക്ക് നീയുണ്ടല്ലോ. ഈ വിശ്വാസ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്തേ. ഈ അനുഭവമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവം. കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്, ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ. കൂടെ നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അകലങ്ങളിൽ എവിടെയിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് കാര്യമായി പരിഗണിക്കാതെ മനുഷ്യനായി നമ്മിൽ ഒരുവനായി തീർന്ന നമ്മുടെ കർത്താവ് എല്ലാ കാര്യങ്ങളിലും പാപമൊഴികെ സകല കാര്യങ്ങളിലും നമ്മെ പോലെ സമനായിരുന്നവൻ, അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടു, അവൻ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു, അവൻ ഒറ്റപ്പെട്ടു, തിരസ്കരിക്കപ്പെട്ടു. നമ്മുടെ കർത്താവിന് മനസ്സിലാകും മോളെ നിന്റെ വേദന, മോനെ നിന്റെ സങ്കടം കർത്താവിന് മനസ്സിലാകും. നിന്നെ മനസ്സിലാക്കുന്നവന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. നിന്നെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിവുള്ളവന്റെ മുമ്പിലാ നിന്റെ വേദനകൾ നീ ഇറക്കി വെക്കുന്നത്. കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. ഹൃദയത്തിന്റെ വേദനകൾ ഈശോയോട് പറ, സങ്കടങ്ങൾ ഈശോയോട് പങ്കുവെക്കുന്നു. നീ നിലവിളിക്കുന്നത്, നീ കരയുന്നത്, നീ വേദനിക്കുന്നത്, നീ നെടുവേർപ്പെടുന്നത് നിന്റെ ദൈവത്തിന്റെ മുമ്പിലല്ലേ? നിന്റെ നെടുവീർപ്പുകൾ പോലും അവൻ അറിയുന്നുണ്ട്. നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിന്റെ അലച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ടെന്നല്ലേ വചനം പറയുക? താഴ്ന്ന സ്വരത്തിൽ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മളെ വലയം ചെയ്യട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.